ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൽക്കായ് ഗുണ്ടോൻ്റെ ബാഴ്സലോണ ട്രാൻസ്ഫർ കൺഫേം ആയിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ട്രാൻസ്ഫറിലാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സൈനിങ് ആണ്. ഇൽക്കായ് ഗുണ്ടോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറാണ്. നമുക്കറിയാം പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഡെക്കേഡിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ് ഇൽക്കായ് ഗുണ്ടോ എന്നുള്ളൊരു വാദമാണ് എനിക്കുള്ളത്. കാരണം പല തരത്തിലുള്ള ക്ലച്ച് മൊമെൻറ്റിലും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാവിയുടെ ടീമിന് ഈ ഇൽക്കായ് ഗുണ്ടോവിന് ഒരു മുതൽക്കൂട്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ആ ഒരു പ്രസ്റ്റീജ്, അവരുടെ ആ ഒരു വലിയ ക്ലബ് എന്നുള്ള ആ രീതിയിലുള്ള ആ ഒരു ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, അതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഈ ഇൽക്കായ് ഗുണ്ടോവിൻ്റെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇൽക്കായ് ഗുണ്ടോവിൻ്റെ മുമ്പിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ഭീമമായിട്ടുള്ള ഓഫറുകൾ ഉണ്ടായിരുന്നു, അതുപോലെ ആസ്റ്റലിൻ്റെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് ആകെ വേണ്ടിയിരുന്നത് ബാഴ്സലോണ മാത്രമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റിയിൽ നിന്ന് പോകാനുള്ള തീരുമാനം എടുക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നത് ബാഴ്സലോണ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള കാരണം, ചെറുപ്പം മുതലേ ഈ ബാഴ്സലോണയുടെ ഷർട്ട് ഒരിക്കലെങ്കിലും ധരിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വപ്നവുമായിട്ട് നടക്കുന്ന തരത്തിലൊരു പ്ലെയറായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഇൽക്കായ് ഗുണ്ടോൻ. അപ്പോൾ ബാഴ്സലോണയുടെ ആ ഒരു ഓറ, അത് സിംപ്ലി അൺബിലീവബിളാണ്. ശരിയാണ്, അദ്ദേഹം 33-ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ആ സൗദി ക്ലബ്ബുകളുടെ ഓഫറൊക്കെ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അതൊക്കെ തഴഞ്ഞുകൊണ്ട് അദ്ദേഹം ബാഴ്സലോണയെ ചൂസ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ബാഴ്സലോണയുടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്, ആ ഒരു ഷർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ്, അപ്പോൾ അതിൽ കളിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു പുൾ പവർ ഇപ്പോഴും ബാഴ്സലോണയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഫൈനാൻഷ്യലി പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നതെങ്കിലും മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് താൻ വളരെ കോൺഫിഡൻ്റ് ആണ്, തനിക്ക് 2-3 ഇയേഴ്സ് കൂടി എലീറ്റ് ലെവലിൽ ഫുട്ബോൾ കളിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം. മാത്രമല്ല, ബാഴ്സലോണയെ എവിടെയാണോ ബാഴ്സലോണ ഡിസേർവ് ചെയ്യുന്നത് അവിടേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പിന്നെ ലെവൻഡോസ്കിയുമായിട്ടുള്ള ആ ഒരു റീയൂണിയൻ ആണ്, അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ ഒപ്പം ഞാൻ നല്ല രീതിയിൽ അഡ്മയർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് ചാവി, അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിക്കാൻ എക്സൈറ്റഡ് ആണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ചാവിയും ഗുണ്ടോയും കൂടിയിട്ട് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, ബാഴ്സലോണയിലുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ വളരെ നാച്ചുറലായിട്ടുള്ളൊരു കോൺവെർസേഷൻ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഗുണ്ടോൻ എന്നുള്ളത്. കാരണം രണ്ടുപേരും പുലർത്തുന്ന തരത്തിലുള്ള ഐഡിയാസ് വളരെ സെയിമാണ്, വളരെ സിമിലർ ഐഡിയാസാണ് രണ്ടുപേർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ അദ്ദേഹം പറഞ്ഞ് ഒരുപാട് പ്രഷർ ബാഴ്സലോണയിലുണ്ടാകും, പക്ഷേ എനിക്ക് പ്രഷർ ഇഷ്ടമാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, സിറ്റിയിലെ പ്രഷറും നമുക്ക് അറിയുന്നതാണല്ലോ. വീക്ക് ഇൻ വീക്ക് ഔട്ട് പെർഫോം ചെയ്യേണ്ട തരത്തിലുള്ള പ്രഷറുള്ള സ്ഥലമാണ് മാഞ്ചസ്റ്റർ സിറ്റി. മാത്രമല്ല, പെപ് ഗാർഡിയോള എന്ന് പറയുന്ന മാനേജർ അത്തരത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള മാനേജറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൽക്കായ് ഗുണ്ടോവിന് പ്രഷർ ഇഷ്ടമാണെന്നുള്ള തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോയിട്ട് കളിക്കാനാണ് തനിക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാൻ പുതിയൊരു ചാലഞ്ച് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ അടുത്ത കരിയറിലെ അടുത്ത ചാപ്റ്റർ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എക്സൈറ്റഡ് ആണ് പുള്ളിക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഇത് പ്ലേയേഴ്സ് ട്രിബ്യൂൺ എന്ന് പറയുന്ന ആ ഒരു മീഡിയക്കാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇൻ്റർവ്യൂ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ലെജൻഡറി ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 7 വർഷക്കാലമാണ് സിറ്റിയിൽ ഉണ്ടായിരുന്നത്. പെപ് ഗാർഡിയോള എന്ന് പറയുന്ന ലെജൻഡറി മാനേജറിൻ്റെ മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഫേസ്റ്റ് സൈനിങ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ മാൻ സിറ്റിയിൽ നിന്നുള്ള പോക്കെന്ന് പറയുന്നത് ആ ഒരു ട്രബിൾ നേട്ടം കൈവരിച്ചു കൊണ്ടാണ്, അതും ക്യാപ്റ്റനായിട്ട്. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഫെയർവെൽ തന്നെയാണ്. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മേജർ മിസ് തന്നെയായിരിക്കും ഗുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പെപ് ഗാർഡിയോള എന്ന് പറയുന്ന മാനേജർ മറ്റൊരു തലത്തിൽ പിന്നെ ഗുണ്ടോനെ റീപ്ലേസ് ചെയ്യും. ആ ഒരു പ്ലെയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു യുണീക്ക് എബിലിറ്റി റീപ്ലേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും ഒരു ടീം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും പെപ്പ് കണ്ടെത്തും ഒരു റീപ്ലേസ്മെൻ്റ് എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ചാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻക്രെഡിബിൾ സൈനിങ് ആണ്. അപ്പോൾ ഇനി ബാഴ്സലോണയുടെ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, അവർ DMന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇങ്ങനെ തുടരുകയാണെന്നുള്ളതാണ്. അപ്പോൾ DM ഒരു പ്രയോറിറ്റി സൈനിങ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണല്ലോ. പക്ഷേ ഇതുവരെ അതിലേക്കൊരു തീരുമാനത്തിലേക്ക് ബാഴ്സലോണയ്ക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ബ്രോസോവിച്ചിൻ്റെ പുറകിലൊക്കെ ബാഴ്സലോണ ഉണ്ട് എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽനാസർ സൗദി ക്ലബ്ബ് ഈ 30-കാരനായിട്ടുള്ള ക്രൊയേഷ്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ പുറകിലാണ്.
അവർ പിന്നെ ഇന്ററുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഒരു 23-24 million euros ഒരു ഡീലിൽ കാര്യങ്ങൾ മുറിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്ലെയറിൻ്റെ ആ ഒരു ഗ്രീൻ ലൈറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കാര്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. നല്ല സാലറിയാണ് അവർ ഓഫർ ചെയ്യുന്നത്. നമുക്കറിയാം അതിൻ്റെ 7,000 സാലറി ഒന്നും ബാസണക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയുന്നതാണ് സൗദി എത്രയാണ് സാലറി പ്ലെയേഴ്സിന് കൊടുക്കുന്നുള്ളത്. 20 million euros പെർ സീസണിൻ്റെ മുകളിലേക്കൊക്കെ പോകുമായിരിക്കും ആ ഒരു സാലറി. അപ്പം എന്തായാലും അൽനാസറാണ് ബ്രോസോഫിൻ്റെ പുറകിൽ. അൽനാസറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇൻറ്ററുമായിട്ട് ഡയറക്റ്റ് സംസാരങ്ങളും കാര്യങ്ങളും നടത്തണം. കാരണം ഒരു ഫീ കൊടുക്കണം ഇൻറ്റർ മിലാൻ. കാരണം പ്ലെയർ റീസെൻ്റ്ലിയാണ് ഒരു എക്സ്റ്റൻഷനൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാർത്തയാണ്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ സുബിമെൻ്റി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നമുക്കറിയാം. അദ്ദേഹത്തിന് റയൽ സോസിയഡാഡിൽ തന്നെ തുടരാനുള്ള ആഗ്രഹമുള്ള തരത്തിലുള്ള പ്ലെയറാണ്. മാത്രമല്ല എക്സ്പെൻസീവാണ്. അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസൊക്കെ 55 or 60 million euros ഒക്കെ അടുത്തുണ്ട് എന്നുള്ളതാണ്. അതൊന്നും കൊടുക്കാൻ ബാസോണി സംബന്ധിച്ചിടത്തോളം നിലവിൽ സാധ്യമുള്ളൊരു സംഭവമല്ല. പിന്നെ ഓൾട്ടർനേറ്റീവ്സുകളുടെ പേര് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ മാറ്റിയോ മൊറേറ്റോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാനി പരേഹോയുടെ കാര്യങ്ങളാണ്. ഡാനി പരേഹോ 34-കാരനായിട്ടുള്ള ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്. ലാലീഗയിലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡെക്കേഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പാസേഴ്സ് ഓഫ് ദി ഗെയിമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. വലൻസിയയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പാണ് വലൻസിയയിൽ നിന്ന് ഫ്രീ ഏജൻ്റ് ആയിട്ട് VRIയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ VRIയിൽ യൂറോപ്പ ലീഗ് കിരീടമൊക്കെ നേടിയിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ്. ഗ്രേറ്റ് പാസറാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഡീപ്പ് ഏരിയയിൽ നിന്ന് തന്നെ ഗെയിം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. പക്ഷേ പാസോണിനെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ളൊരു പ്ലെയറായിരുന്നു ബുസ്കറ്റ്സും. അപ്പോൾ ബുസ്കറ്റ്സിന് 34 വയസ്സാണ്. അപ്പോൾ ബുസ്കറ്റ്സിൻ്റെ ഒരു ലിറ്ററൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും ഡാനി പരേഹോ. പരേഹോ ക്വാളിറ്റി മിഡ്ഫീൽഡറാണ്. പക്ഷേ അങ്ങനെ ഒരു പരേഹോ ആണോ ഇപ്പോൾ ബാസോണയ്ക്ക് ഒരു DM ആയിട്ട് വേണ്ടത് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ചോദിക്കുക. കാരണം അതല്ലല്ലോ വേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഇപ്പോൾ ബ്രോസോവിച്ച് ആണെങ്കിൽ ഓക്കെ, ഒരു 30 years old ആണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇനിയും കുറേ കൂടി അദ്ദേഹത്തിൻ്റെ കളിയിൽ ബാക്കിയുണ്ട്. മാത്രമല്ല ഒരു DM ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ഈ പരേഹോ ഡീപ്പായിട്ട് കളിക്കുമെങ്കിലും അദ്ദേഹം ഒരു DM കൂടെ ഒക്കെ കളിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ഒരു DM ആയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇൻ്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷേ ലാർജർ സ്പേസ് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവുള്ള തരത്തിലുള്ള ഒരു പ്ലെയറൊന്നുമല്ല. ഇൻ്റർസെപ്ഷൻസിൻ്റെ റേറ്റൊക്കെ നല്ലതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഫിസിക്കൽ മിഡ്ഫീൽഡേഴ്സിൻ്റെ കൂടെയൊക്കെയാണ് അദ്ദേഹം കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ അപ്പോൾ ബാസോണിനോളം അതൊരു ഒരു റൈറ്റ് ഓപ്ഷനാണോ എന്നുള്ളതാണ്. ക്വാളിറ്റി അവിടെ ഉണ്ട്, പക്ഷേ റൈറ്റ് ഓപ്ഷനാണോ, റൈറ്റ് പ്രൊഫൈലാണോ എന്നുള്ളതാണ്. അമർവാത്തിൻ്റെ ഡീലൊന്നും ഇപ്പോൾ ബാസോണ പ്രോഗ്രസ് ചെയ്യുന്നില്ല. അതിൽ നിന്നുള്ള ചിന്തയൊക്കെ അവർ വിട്ടു കഴിഞ്ഞിരിക്കുന്നുള്ളതാണ്. അമർവാത്ത് കൂടുതലും അത്ലറ്റിക്കോ മാഡിലേക്ക് പോകാനുള്ള സാധ്യതയാണെന്നുള്ളതാണ് വാർത്തയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ 30 million euros അദ്ദേഹം അവൈലബിൾ ആണെന്നുള്ള ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ബാസോണിക്ക് കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ബാസോണിക്ക് അമർവാത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ താല്പര്യമില്ല എന്നതാണ്. പിന്നെ കേൾക്കുന്ന ഒരു ഓപ്ഷൻ ഒറിയൽ റോമയുടേതാണ്. ഒറിയൽ റോമയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, less than 10 million euros ഒരു റിലീസ് ക്ലോസ് ഉണ്ട്. അദ്ദേഹം ജിറോണയ്ക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലാമാസിയ പ്രൊഡക്റ്റാണ് റോമയോ. പിന്നെയാണ് അദ്ദേഹം ചെൽസിയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ സൗത്താംപ്ടനിലേക്കൊക്കെ അവിടെ നിന്നൊക്കെ പോയിട്ട് അദ്ദേഹം ഒരു പ്രോപ്പർ DM ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ബാസോണി സംബന്ധിച്ചോളം റോമയോ കൊണ്ടുവരുന്ന, തിരിച്ച് ബാസോണയെ കൊണ്ടുവരുന്നത് ഒരു സെൻസിബിൾ ഡീലാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ചീപ്പർ ഓപ്ഷൻ എന്ന രീതിയിൽ കണക്കാക്കുമ്പോൾ, പക്ഷേ അതൊരു ഓപ്ഷൻ മാത്രമാണ്. കാര്യമായിട്ട് അഡ്വാൻസ് നെഗോസിയേഷൻസ് ഒന്നും നടക്കുന്നില്ല. പിന്നെ നമ്മൾ കേൾക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേരാണ്. അതായത് ഇപ്പോൾ Under-20 World Cup ഉറുഗ്വ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ Under-20 World Cup കിട്ടിലിനായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഫാബ്രിസിയോ ഡിയാസ് എന്ന് പറയുന്ന 20-കാരൻ, അദ്ദേഹം ഒരു DM ആണ്, പക്ഷേ വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹം യുറുഗ്വേയിലാണ് ക്ലബ് ഫുട്ബോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലിവർപൂൾ മോണ്ടവിഡിയോ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 8 million euros അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ പറ്റുന്നുള്ള വാദമൊക്കെയാണ് ഈ ലിവർപൂൾ മോണ്ടവിഡിയോയുടെ CEO ഒക്കെ പുറത്തേക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബാസോണ കാര്യമായിട്ട് ശ്രമം നടത്തുമോ എന്നുള്ള അറിയില്ല. 1 for the future ഈ പ്ലെയർ എന്നുള്ളത് തന്നെയാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇതാണ് എവിടെ ബാസോണ ചെന്നെത്തും, ആരിലേക്ക് ചെന്നെത്തും, ഏത് DMനെ കൊണ്ടുവരും. DM ഒരു പ്രയോറിറ്റിയാണ് ബിസ്കറ്റ്സ് പോയിട്ടുള്ളൊരു സാഹചര്യത്തിൽ. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഡാനി പരേഹയെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ 3rd year അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിൽ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 3rd year കഴിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ പാസ്വേണമെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫ്രീ ട്രാൻസ്ഫറിൽ പരേഹയെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു റൈറ്റ് ഓപ്ഷൻ ആണോ എന്നുള്ളതാണ്. ക്വാളിറ്റി ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ബുസ്കറ്റ്സിനെ തന്നെ നിലനിർത്തിയാൽ മതിയല്ലോ എന്നുള്ളതാണ്. പക്ഷേ ബുസ്കറ്റ്സിൻ്റെ വേജ്
ഭീകരമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ബിസ്കറ്റ്സ് പോകുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു പിന്നെ വേജ് റിഡക്ഷനാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി അതാണ് ബാഴ്സലോണയുടെ ഡി എം സാധ്യതകൾ, എവിടെ അവർ ചെന്നെത്തുന്നുള്ളത് കാത്തിരുന്നാണ്. അംബ്രോസോവിച്ചിൻ്റെ പിന്നെ ബാഴ്സലോണയിലേക്കുള്ള വരവിൻ്റെ സാധ്യത വളരെ 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 കുറവാണെന്നുള്ളതാണ്. അൽനാസറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലുവാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ന് മിക്കവാറും ഒരു തീരുമാനമാകും എന്നുള്ളതൊക്കെയാണ് വായിച്ചറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഴ്സലോണ അപ്ഡേറ്റ്സുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരധ്യായത്തിൽ നമുക്ക് ഉടനെ കാണാം, കാരണം വേറെയും ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകൾ തരാനുണ്ട്. സൗദി ബേസ്ഡ് ട്രാൻസ്ഫർ വാർത്തകളുണ്ട്, അതുപോലെ തന്നെ ടിംബറിൻ്റെ ആസ്മൽ പിന്നെ പുതിയ ബിഡിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. ഗുഡ് ബൈ.